Hello friends, welcome back to our channel Digital Knowledge. Naan Nehal in Abraham Purayidathil. Innu nammal vandirikkunnathu kodugine kurichu oru video aayittanu. Kodugukalkku chora venengil anga kurichittu poyal pore. Verade endinanu aa vashathe chorchilinulla podi vidariyittu povunnathu. Endaan aa chorchilinte kuttans? Chodyam nyayamaanu. വാസ്തവത്തിൽ കൊതുകുകൾ നമ്മെ കുത്തുകയല്ല ചെയ്യുന്നത്. അവർ അവരുടെ പ്രോബോസിസ് എന്ന സ്ട്രോ പോലുള്ള അവയവം ഉപയോഗിച്ച് നമ്മുടെ രക്തം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രോബോസിസിന് 6 ഭാഗങ്ങളാണ് ഉള്ളത്. ഇവയിൽ 4 ഉപയോഗിച്ച് നമ്മുടെ ത്വക്കും രക്തക്കുഴലുകളും തുളക്കുകയും അതിലെ കോശങ്ങളെ വിടർത്തുകയും ചെയ്യുന്നു. അതിനുശേഷം 5 ഭാഗമായ ഹൈപ്പോഫാരിങ്സ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് രക്തം കട്ടം പിടിപ്പിക്കാതിരിക്കുവാനുള്ള ഒരു ആന്റി ക്ലോയാഗുലന്റ് അടങ്ങിയിരിക്കുന്ന ഉമ്മഞ്ഞീർ പകരുന്നു. അതുമൂലം ആ ഭാഗത്തെ രക്തം കട്ടം പിടിപ്പിക്കാതിരിക്കുകയും പ്രബോസിസിലെ 6 ഭാഗമായ ലേബ്രം ഉപയോഗിച്ച് രക്തം വളരെ അനായാസമായി വലിച്ചെടുക്കുവാനുമാകുന്നു. ഇനിയാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ശരീരം ആന്റി ക്ലോയാഗുലത്തിനെ ഒരു ആക്രമണകാരിയായി കണക്കിലാക്കുകയും അതിനെതിരെ ഹിസ്റ്റമിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഹിസ്റ്റമിൻ രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും അതുവഴി കൂടുതൽ പ്രതിരോധ ഭടന്മാർ അതായത് ഇമ്മ്യൂൺ സെൽസ് എത്തുകയും ഇതിനെതിരെ പൊരുതുകയും ചെയ്യുന്നു. ഇതുവഴി ആ ഭാഗം സുഖപ്പെടുമെങ്കിലും ഹിസ്റ്റമിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഹിസ്റ്റമിൻ ആണ് കൊതുക് കടിച്ച ഭാഗത്ത് ചൊറിച്ചിലിന് കാരണമാകുന്നത് എന്നർത്ഥം. പാവം കൊതുകിനെ നാം സംശയിച്ചത് വെറുതെയായി അല്ലേ? കൊതുകുകൾക്ക് വിശന്നിട്ടാണ് രക്തം കുടിക്കുന്നതെന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. പിന്നെയോ, അവരുടെ പ്രതിരോധ ശേഷിക്ക് വേണ്ടിയാണ് അവർ രക്തം കുടിക്കുന്നത്. അവയുടെ മുട്ടകൾക്ക് വേണ്ട പോഷണങ്ങൾക്ക് വേണ്ടിയാണ് അവർ രക്തം കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺ കൊതുകുകൾ മാത്രമാണ് രക്തം കുടിക്കുന്നത്, ആൺ കൊതുകുകൾ രക്തം കുടിക്കാറില്ല. പെൺകൊതുകളുടെ മുട്ടകൾക്ക് ആവശ്യമായ ആമിനോ അമ്ലങ്ങളും മാംസ്യങ്ങളും നമ്മുടെ രക്തത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെൺകൊതുകുകൾ നമ്മുടെ രക്തം കുടിക്കുന്നത്. കൊതുകുകൾ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് ചെടികളുടെ സ്രവം, പൂക്കളുടെ തേൻ, ജലം എന്നിവയിലൊക്കെയാണ്. ഇന്നത്തെ ഈ കൊച്ചറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു. താങ്ക് യു.